ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ശക്തനായ ദൈവമേ പരിശുദ്ധനേ ആരാധനേ ഈ സമയത്തിങ്കൽ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും നീ കാത്തു പാലിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലവനായ ഈശോയെ വചനത്തിൻ്റെ അഗ്നിയാൽ എരിയുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ഈ സമയത്ത് എനിക്ക് നൽകണമേ വചനം കേൾക്കുവാനും വചനം പഠിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനം ജീവിക്കുവാനുമെല്ലാം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാതാവേ നല്ല അമ്മേ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഹല്ലേലൂയ ഈശോയ്ക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായിയുടെ സുവിശേഷത്തിൽ 14:22 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മുടെ സമയത്ത് സംസാരിക്കുകയാണ് ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളിലും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും എല്ലാം വായിച്ച് പരിചയമുള്ള ഒരു വചനഭാഗമാണിത് ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന വചനഭാഗം പ്രിയപ്പെട്ടവരെ ഈശോ ആളുകളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് രാത്രിയായി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറിപ്പോവാണ് വചനം പറയുകയാണ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടിട്ട് അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് തനിയേ പോയി ശിഷ്യന്മാരെല്ലാവരും കടലിൽ വള്ളത്തിലിരിക്കുകയാണ് രാത്രി കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോ അവരുടെ അടുത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ കടലിന് തീരത്തെത്തിക്കഴിഞ്ഞപ്പോൾ കാറ്റ് പ്രതികൂലമായിരുന്നതുകൊണ്ട് വള്ളം കരയിൽ നിന്നും അകലെയായിപ്പോയി നോർമലി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് വള്ളം കരയിൽ നിന്നും അകലെയായിപ്പോയി അപ്പോൾ ഈശോ എന്ത് ചെയ്തു അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് വെള്ളത്തിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അവര് ഈശോയെ കാണുന്നു ഭൂതമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നു അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി നീ കൽപ്പിക്കണമേ അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു ഇങ്ങോട്ട് പോരാടാ പത്രോസേ അപ്പോൾ പത്രോസ് വള്ളത്തിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയാണ് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കാറ്റ് പ്രതികൂലമാണെന്ന് കണ്ടപ്പോൾ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ അവൻ പേടിച്ചു വെള്ളത്തിൽ മുങ്ങി താഴാൻ വേണ്ടി തുടങ്ങി അവൻ ഈശോയോട് വിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ ഹല്ലേലൂയ അവൻ വിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ പത്രോസ് ശരിക്കും പറഞ്ഞ ആരാണ് അവൻ്റെ ജോലി എന്തായിരുന്നു അവൻ കരയിലിരുന്ന് കൽപ്പണി നടത്തുന്ന ആളായിരുന്നില്ല കടലിൽ ഇറങ്ങി മീൻ പിടിക്കുന്ന ആളായിരുന്നു വെള്ളത്തിൽ വീണു പോയി കഴിഞ്ഞാൽ നീന്തി കയറാൻ പഠിച്ചവനായിരുന്നു പുഴയിലും കായലിലൊന്നുമല്ല കടലിൽ വീണു പോയി കഴിഞ്ഞാലും നീന്തി കയറാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കടൽത്തീരത്ത് ജനിച്ച് ജീവിച്ച് കടലിൽ ജോലി ചെയ്യുന്ന പത്രോസിന് ഒന്ന് വെള്ളത്തിൽ വീണു പോയി കഴിഞ്ഞാലും നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതരുത് പക്ഷേ പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി താഴാൻ വേണ്ടി തുടങ്ങിയപ്പോ അവൻ വിളിക്കുകയാണ് കർത്താവെ രക്ഷിക്കണമേ ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ മുങ്ങിത്താഴാൻ തുടങ്ങുന്ന സമയത്ത് അവൻ അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ അവൻ അവൻ്റെ കർത്താവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ രക്ഷിക്കണേ അവന് നീന്താൻ കഴിവില്ലാഞ്ഞിട്ടല്ല ഓർത്തു നോക്കിക്കേ ഒത്തിരി അധികം ദൂരെയൊന്നും ആയിരിക്കുകയല്ല വള്ളം ഈശോയും ഒത്തിരി അകലെ ആയിരിക്കുകയല്ല കാണാൻ പറ്റുന്ന ദൂരത്തൊക്കെ ആയിരിക്കും വള്ളമുള്ളത് അവന് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നീന്തി കയറാം അല്ലെങ്കിൽ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് നീന്തി ചെല്ലാം എന്നിട്ട് ഈശോയുടെ കാലല്ലെങ്കിലും പിടിച്ച് തൂങ്ങിക്കിടക്കാം
ശരിക്കും പറഞ്ഞാൽ ഈ പത്രോസ് വിളിക്കേണ്ടത് ആരെയാണ്? വള്ളത്തിലിരിക്കുന്ന ശിഷ്യന്മാരെയാണ് നോർമലി വിളിക്കേണ്ടത്. നമ്മളാണെങ്കിൽ അങ്ങനെ വിളിക്കുള്ളൂ, എടാ പത്രോസേ, അന്ത്രോസേ, യോഹന്നാനെ, ഓടിവാടാ, ഞാൻ മുങ്ങിച്ചാകുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷേ പത്രോസ് ആ സമയത്ത് വിളിക്കുന്നത് അവന്റെ കർത്താവിനെ, അവൻ മുങ്ങിത്താഴാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവന്റെ ശക്തിയിൽ അവൻ ആശ്രയിച്ചില്ല, അവന്റെ ശക്തിയിൽ അവൻ ആശ്രയിച്ചില്ല, അവൻ കർത്താവിനെ വിളിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയങ്കര അഭിഷേകമുള്ള വചനഭാഗമാണിത് കേട്ടോ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന സ്ഥിരം കാര്യമാണ് പത്രോസ് ലീഹായ്ക്കും സംഭവിച്ചിട്ടുള്ളത്. മുങ്ങിത്താഴാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കരമുയർത്തി കൊടുത്ത് നോക്കിക്കേ. മുങ്ങിത്താഴാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ? വലിയ കടബാധ്യത ഉണ്ടായിരിക്കും. എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് കൊണ്ട് തന്നെ ഭയങ്കര കടബാധ്യതയാണെന്ന്. വലിയ തീരാ രോഗമായിരിക്കും, മരുന്ന് കൊണ്ട് ഭേദപ്പെടില്ല എന്ന് കരുതുന്ന രോഗമായിരിക്കാം, ഒറ്റപ്പെട്ടു പോയ അവസ്ഥയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് വലിയ ദുരിതത്തിൽ മുങ്ങിത്താഴുന്ന ജീവിത സാഹചര്യമാണെങ്കിലും നിങ്ങൾ വിളിക്കേണ്ടത് ഒറ്റയാളെ, ആരെ? കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ. ഇങ്ങനെ കർത്താവിനെ വിളിക്കുന്ന സമയത്ത് വചനം പറയുകയാണ്, ഉടൻ ഉടൻ അവൻ കരം കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറയുന്നല്ലോ കേട്ടോ, വചനം പറയുന്നതാണ്. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോ അവൻ കർത്താവിനെ വിളിച്ചു, ഉടനെ അവൻ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ ഈശോ കരം നീട്ടി അവനെ അങ്ങ് പിടിച്ചു. താഴ്ന്നത് നിൽക്കട്ടെ, എന്റെ കൈ പിടിക്കടാ, ഞാനല്ല നിന്റെ കർത്താവ്, എന്നെ വിളിച്ച് കരഞ്ഞാൽ നിന്റെ കൈക്ക് ഞാൻ പിടിക്കും. ഈശോയെ വിളിച്ച് അപേക്ഷിച്ചാൽ അവൻ നിന്റെ കരത്തിലും ഇതുപോലെ പിടിക്കും. ഹല്ലേലൂയ. ഈശോയെ വിളിച്ച് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എന്റെ ഈശോയെ ഞാൻ മുങ്ങിത്താഴുകയാണ്, നിലയില്ല, കയത്തിലാണ്, ആര് സഹായിക്കാനില്ല, എന്നെ പിടിക്കണമേ, എന്നെ കാക്കണമേ, നോക്കണമേ എന്ന് പറയുമ്പോ ഈശോ അവന്റെ കയ്യിൽ പിടിച്ചു, പിടിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ. 1 തിമോത്തിയോസ് 4:8 വചനം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരിക പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. വേണമെങ്കിൽ നീന്താം, പിടിച്ചു നിൽക്കാം, കുറച്ചു നേരം മൂക്കൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചു നിൽക്കാം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ആത്മീയ വ്യക്തികൾ ഈശോട് പ്രാർത്ഥിക്കുന്നത് എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. കർത്താവ് കാത്തോളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 17:1 വചനം. ഇസ്രായേൽ ജനം സിൻ മരുഭൂമി കടന്ന് റഫീദിമിലെത്തുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമില്ല. ജനം മുഴുവനും മോശക്കെതിരെ പിറുപിറുക്കുകയാണ്. അപ്പോൾ മോശ കർത്താവിനോട് പറയുകയാണ്, എന്റെ കർത്താവ്, നീ എന്ത് പരിപാടി ചെയ്തത്? ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ലല്ലോ, എന്ത് ചെയ്യും? അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ മുമ്പോട്ട് പോ. നീ നടക്കുന്ന സമയത്ത് ഇസ്രായേലിലെ കുറച്ച് ശ്രേഷ്ഠന്മാരെ കുറെ അവരെ കൂടെ കൂടെ കൂട്ടണം. പോകുമ്പോ നീ നദിയിൽ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച വടിയില്ലേ, ആ ഒരു പീറ വടി, ആ വടിയും കൂടെ കയ്യിലെടുത്തോ. ഞാൻ നിനക്ക് മുമ്പേ പോയി പാറമേൽ നിൽക്കും. വചനം പറയുകയാണ്, ഞാൻ നിനക്ക് മുൻപേ പോയിട്ട് പാറയുടെ മേൽ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഹൊറേബിലെ പാറയുടെ മുകളിൽ കർത്താവ് നിൽക്കും. മോശയോട് പറഞ്ഞു, മോശ ഈ ശ്രേഷ്ഠന്മാരെയും കൂട്ടിയിട്ട് പോവുകയാണ്, കയ്യിൽ ഒരു കുഞ്ഞു വടിയുണ്ട്. അവിടെ ചെന്ന് അവൻ ആ വടിയും കൊണ്ട് ആ പാറയിൽ അടിച്ചപ്പോ അവിടെ നിന്ന്
വെള്ളമുണ്ടായി, ജലം പുറപ്പെട്ടു. ഹല്ലേലൂയ. ഒരു കുഞ്ഞു വടി കൊണ്ട് ഒരു ചെറിയ അടി കൊടുത്തപ്പോ ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. കാരണം എന്താ? ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. കർത്താവ് പാറമേൽ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ മോശ പോയിട്ട് ഒരു ബോർവെല്ല് കുഴിച്ച് വെള്ളം ഉണ്ടാക്കാൻ നോക്കിയില്ല. മോശ പോയിട്ട് കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് പോയി വലിയ ഒരു കിണർ കുഴിക്കാൻ നോക്കിയില്ല. അതിന് ആവശ്യമില്ല. കാരണം എന്താ? കർത്താവ് കൂടെ ഉണ്ടല്ലോ. അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഒരു കുഞ്ഞു വടിയും കൊണ്ട് ഒരടി കൊടുത്തു. അവിടെ നിന്ന് വെള്ളം പുറപ്പെട്ടു. വചനം പറയുന്നതാണ് കേട്ടോ, പുറപ്പാട് പുസ്തകത്തിന്റെ 17:1 വചനം പറയുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, വലിയ ദുരിതമുണ്ടാകുമ്പോ, കർത്താവല്ലാതെ രക്ഷിക്കാൻ വേറെ ആരുമില്ലാത്ത അവസ്ഥ വരുമ്പോ അവനെ ഒന്ന് വിളിച്ചു പറഞ്ഞോ, അവനോടൊന്ന് പ്രാർത്ഥിച്ചോ, ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചോ, ചില കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരും, ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകൾ പറഞ്ഞു തരും. ഒന്ന് മുട്ടുമെന്നൊന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് കരം വിരിച്ച് പ്രാർത്ഥിച്ചോ, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോ, കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കോ, ജപമാല ചൊല്ലിക്കോ, ഞാൻ നിന്റെ കരം പിടിച്ചോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം മനസ്സിൽ നിന്ന് മറക്കരുത്. വലിയ ദുരിതമാണെങ്കിലും ദുഃഖമാണെങ്കിലും താന്നു പോകുന്ന അവസ്ഥയാണെങ്കിലും ഭയപ്പെടേണ്ട. അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 108:13 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 108:13 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ സഹായം നിഷ്ഫലമാണ്. മനുഷ്യന്റെ സഹായം നിഷ്ഫലമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാനും പോകുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ, മനസ്സിലാക്കിക്കൊള്ളുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരും സഹായിക്കാൻ തകർന്നു പോയി, താന്നു പോയി, മുങ്ങിപ്പോയി എങ്കിലും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുകയല്ല, ഈശോ പറയുന്നത് പോലെ അവനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. മുങ്ങിത്താഴുന്ന സമയത്ത് കരമുയർത്തിക്കൊടുക്കുക. മുങ്ങിത്താഴുന്ന സമയത്ത് കരമുയർത്തി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവം നമ്മുടെ മധ്യ കടന്നു വന്ന് നമ്മെ സഹായിക്കും, ശക്തിപ്പെടുത്തും. നാം തകർന്നു പോകാൻ വേണ്ടി ദൈവം അനുവദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ അഭിഷേകം ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഏതെങ്കിലും വ്യക്തികൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് വലിയ കടബാധത്തിലാണെങ്കിൽ, വലിയ ദുരിതത്തിലോ രോഗത്തിലോ ആണെങ്കിൽ, ഈ സമയത്ത് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. നല്ലവനായ ദൈവമേ, വചനത്തിൻ്റെ അഭിഷേകത്തെ വചനം ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളെയും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലോ താന്നു പോകുന്ന അവസ്ഥയിലോ തീരാ കടബാധ്യതയിലോ ഒക്കെ ആണെങ്കിൽ അവിടുത്തെ കരം നീട്ടി ഒന്ന് കൊടുക്കണമേ. ദൈവമേ, ഞങ്ങൾ കരമുയർത്തുമ്പോൾ അങ്ങയുടെ കരം ഒന്ന് നീട്ടിക്കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാതാവേ, ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. ഈശോയ്ക്ക് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.